സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണെന്ന ആരോപണം ഉന്നയിച്ച സലിം കുമാർ തന്നെ ഇന്ന് ന്യൂസ് പേപ്പർ അതിഥിയായി പങ്കെടുക്കുന്നു. ഒപ്പം ജൂറി അംഗമായിരുന്ന അരിയടൻ ഷൗക്കത്തും ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം സലിം കുമാർ ഇന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനം സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സംസ്ഥാന സിനിമാ അവാർഡ് നിർണയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് നടൻ സലിം കുമാർ പറഞ്ഞു. കോപ്പിയടിച്ച സിനിമയായ പ്രണയത്തിന് അവാർഡ് നൽകിയത് അഴിമതിക്ക് ഉദാഹരണമാണ്. ഈ അവാർഡ് നിർണയത്തിനെതിരെ രണ്ട് ദിവസം ആരും പ്രതികരിക്കാത്ത പക്ഷം താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൊച്ചിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓസ്ട്രേലിയൻ സിനിമയായ ഇന്നസെൻസിന്റെ കോപ്പിയടിയാണ് പ്രണയം. പുരസ്കാരം നൽകുന്നതിനായി ചലച്ചിത്ര അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകളിൽ പകർപ്പവകാശ നിയമത്തിന്റെ വ്യവസ്ഥ ലംഘിക്കുന്ന സിനിമ പരിഗണിക്കില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പ്രണയത്തിന്റെ സംവിധായകന് അവാർഡ് കിട്ടിയെന്നത് അഴിമതിക്ക് ഉദാഹരണമാണെന്ന് നടൻ സലിം കുമാർ ആരോപിച്ചു. ഭാഗ്യരാജ് അവാർഡ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇന്ന ഫിലിം ഈ ഫിലിമിന്റെ കോപ്പിയടി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യരാജ് പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഓസ്ട്രേലിയൻ പടം ഇന്നസെൻസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ. അപ്പോൾ ഭാഗ്യരാജ് വയലേറ്റ് ചെയ്തത് ഈ കേരള ചലച്ചിത്ര അക്കാദമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. മികച്ച ഹാസ്യതാരം, വില്ലൻ എന്നൊക്കെ വേർതിരിച്ച് അവാർഡ് നൽകുന്ന ശൈലി ശരിയല്ലെന്ന് സലിം കുമാർ പറഞ്ഞു. പൊക്കാളി എന്ന തന്റെ ഡോക്യുമെന്ററി ജൂറിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാത്തതിനെതിരെ സലിം കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സലിം കുമാർ, പൊക്കാളി എന്ന താങ്കളുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ഉള്ള അല്ലെങ്കിൽ അത് കാണാനുള്ള അനുവാദമില്ലാതിരുന്നതാണ് ആദ്യം താങ്കൾ നിയമ നടപടി സ്വീകരിക്കാൻ കാരണം. ഇത് ജൂറിയുടെ തെറ്റാണോ, അതല്ല ജൂറിക്ക് മുമ്പിൽ ഇത് എത്തിക്കാതിരുന്നത് ആരുടെ തെറ്റാണ്? ഇതൊരിക്കലും ജൂറിയുടെ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത് എന്നോട്, ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് അക്കാദമിയിൽ എത്തിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഡിജിറ്റൽ പ്രിൻ്റ് പോരാ, ഇതിന് ഫിലിം ഫോർമാറ്റ് വേണമെന്ന് വെച്ച് ബോംബെയിലേക്ക് ഞാൻ പോവുകയും ബോംബെ ലാബിൽ ചെന്നപ്പോൾ അന്നൊരു സൺഡേ ആയിരുന്നു, പിറ്റേ ദിവസം സാറ്റർഡേ ആണ്. അപ്പോൾ അവിടുത്തെ മലയാളികൾ പറഞ്ഞു നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളാണെന്ന് എന്നെ പരിചയപ്പെടുത്തുകയും അപ്പോൾ ജയേഷ് എന്ന് പറയുന്ന അതിൻ്റെ ഓണർ നിന്നും എന്നോട് പറഞ്ഞ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടും ഞാൻ കൊണ്ടുവച്ചിരുന്ന ഹാർഡ് ഡിസ്ക് 40% ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവസാനം വീണ്ടും ഞാൻ എറണാകുളത്തേക്ക് വിളിച്ച് ഒരു സാബു എന്ന സർക്കിൾ ഇൻസ്പെക്ടർ, എൻ്റെ സുഹൃത്തായ ബെന്നി ആർട്ട്ലൈൻ, ഒരു ഒരു യാത്രക്കാരൻ്റെ കൈവശമാണ് ഈ ഹാർഡ് ഡിസ്ക് വീണ്ടും കൊടുത്തു വിട്ടിട്ട് ഏകദേശം 6 മണിയോടുകൂടിയാണ് എനിക്ക് അവിടുന്ന് പ്രിൻ്റാക്കി തരുന്നത്. ആ ഹിന്ദിക്കാർ കാണിച്ച ഒരു 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 സ്നേഹം പോലും, നാഷണൽ അവാർഡ് നേടിയ ഒരാളുള്ള സ്നേഹം പോലും എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു ജനാധിപത്യവ്യവസ്ഥയിൽ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ കീഴിലുള്ള അക്കാദമി എന്ന് പറഞ്ഞ് കാണിച്ചില്ല. കാരണം അവർ ഇത് തഴഞ്ഞു, ജൂറികളുടെ മുൻപാകെ ഈ പൊക്കാളി എന്ന ഡോക്യുമെൻ്ററി എത്തിച്ചില്ല. അതിനിവർ പറയുന്നത്, ഞാൻ വിളിച്ചിട്ടില്ല, പത്രത്തിലൂടെ പറഞ്ഞത്, ഇതിൻ്റെ മോഹൻകുമാർ എന്നോ മറ്റു സെക്രട്ടറി അദ്ദേഹം പറയുന്നത് ലാബ് ലെറ്റർ കിട്ടാത്തതിൻ്റെ പേരിലാണെന്ന്. ഈ ലാബ് ലെറ്റർ എന്തെന്നൊരു ഒരു ഒരു പദം ഈ അക്കാദമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. ഞാൻ പത്രസമ്മേളനത്തിൽ എല്ലാം കാണിച്ച സംഭവമാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം തഴയുകയായിരുന്നു. അതിൽ ജൂറിമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ജൂറിമാർ കണ്ടിട്ടില്ല അത്. ശ്രീ സലിം കുമാർ, ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ ഒരു നടനാണ് താങ്കൾ, എന്തുകൊണ്ടാണ് അക്കാദമിയിൽ ആർക്കെങ്കിലും താങ്കളോട് അത്തരത്തിലുള്ള ഒരു വൈരാഗ്യം താങ്കൾ ആരോപിക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള കാരണം എന്താണ്? കാരണമൊന്നുമില്ല, ഇതൊക്കെ നേരത്തെ അക്കാദമിയിലെ ആളുകൾ, ഞാനിത് പ്രസന്റ് ചെയ്തപ്പോൾ തുടങ്ങി അക്കാദമിയിലെ ഒരു ഒരു ഉദ്യോഗസ്ഥന് എന്തോ എന്നോട് അസാധ്യമായിട്ടുള്ള വിദ്വേഷമാണ്, അതങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, സാധാരണ ഒരു ഒരു സാധാരണക്കാരൻ ചെല്ലുന്നതിനപ്പുറം അതിൻ്റെ, സാധാരണക്കാരൻ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ഒരു അറിയാൻ പാടില്ലാത്ത ഒരാൾ അക്കാദമിയെക്കുറിച്ച്, എന്നെ അറിയാൻ പാടില്ലാത്ത ഒരു അന്യനെ പോലെയാണ് ഈ അക്കാദമി ഉദ്യോഗസ്ഥ, സെക്രട്ടറി അല്ല, അക്കാദമി ഉദ്യോഗസ്ഥ, അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരു വേളയിൽ പേരെടുത്ത് പറയാൻ പോലും വേണമെങ്കിൽ ഞാൻ പേരെടുത്ത് പറയാം. പക്ഷെ അദ്ദേഹം ഒരു ഒരു എന്തോ ഞാനെന്തോ ദാനത്തിന് എന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ നേരത്തെ ഇന്ന ആൾക്ക് നിശ്ചയിച്ചു. കാരണം ഈ മൂത്തവർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇളയവർക്ക് ഇന്നത് ചെയ്യാം എന്ന പോലെ തന്നെ ഇവരെ കൊണ്ടായത് ഇവരെ കൊണ്ട് എന്ന തലത്തിൽ ഇവർ നേരത്തെ തന്നെ ആകെ 4 ഡോക്യുമെൻ്ററികളുള്ളൂ എൻ്റെ
ഈ പൊക്കാളി എന്ന ഡോക്യുമെൻ്ററി ഉൾപ്പെടാതെ നാല് ഡോക്യുമെൻ്റ് എൻ്റെ പൊക്കാളി ഉൾപ്പെടെ അഞ്ച് ഡോക്യുമെൻ്ററി ഈ ഡോക്യുമെൻ്ററി ഈ ഞാനും കൂടി ചെന്നപ്പോൾ ഇവർക്ക് പരിഭ്രമമായി. കാരണം ഞാൻ ഏതായാലും ഒരു ഒരു സെലിബ്രിറ്റിയാണ്, ഈ സെലിബ്രിറ്റിയുടെ ഒരു ഉദ്യമം, ആദ്യത്തെ ഉദ്യമം എന്ന രീതിയിൽ ജൂറിമാർ കണ്ട് എന്തെങ്കിലും അവാർഡ് കിട്ടിപ്പോയോ എന്ന് പരിഭ്രമിച്ചിട്ട് ഇവർ ഇത് മനഃപൂർവ്വം മുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് കടന്നാൽ അവാർഡ് നിർണയം അടിമുടി അഴിമതിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇതിനെതിരെ താങ്കൾ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മുഖ്യധാര സിനിമയ്ക്ക് നിർണയിച്ച പ്രധാന അവാർഡുകൾ അഴിമതി ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഞാൻ ഈ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ വെറും ആരോപണമല്ല, തെളിവ് സഹിതമാണ് ഞാൻ പറഞ്ഞത്. അക്കാദമിയുടെ ലോ ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് എത്രാമത്തെ ലോ ആണെന്ന് ഞാൻ പറഞ്ഞുപോയി. ഞാൻ എല്ലാ തെളിവ് സഹിതം കൊടുത്തേക്കുന്നത് പകർപ്പവകാശ ലംഘനം. ഇത് ഈ പകർപ്പ് എന്ന് വെച്ചാൽ അന്യഭാഷയിൽ നിന്നോ പഴയ പടങ്ങൾ പുതിയ രീതിയിൽ എടുക്കുക, ഉദാഹരണം രതി നിർവേദം, നിദ്ര തുടങ്ങിയ പടങ്ങൾ ആണ് ഞാൻ ഉദാഹരണം പറയുകയാണ്. അല്ല, ഇംഗ്ലീഷ് പടങ്ങളോ മറ്റു അന്യഭാഷാ പടങ്ങളോ കടം കൊണ്ട് എടുക്കുകയോ ചെയ്യുന്ന ചിത്രങ്ങളെ അവാർഡിൽ പരിഗണിക്കാൻ പാടില്ല എന്ന് അക്കാദമിയുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പോൾ ആ അതേ കാറ്റഗറിയിൽപ്പെട്ട ബ്ലെസ്സിയുടെ പ്രണയം, ചാപ്പാക്കുരിശ്, പിന്നെ രതി നിർവേദത്തിലെ പാട്ടിനാണ് ഗായകന് അവാർഡ്, ഗായകനോ ഗായികയ്ക്കോ എനിക്ക് ഗായിക. പിന്നെ ബെസ്റ്റ് ബി ജി എം കിട്ടിയിരിക്കുന്നത് ഉറുമി എന്ന പടത്തിലാണ്. ഉറുമി എന്ന പടം എഴുതി നിന്നൊക്കെ കോപ്പി അടിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് അഴിമതിയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടൊരു അവാർഡാണത്. ഹരിയാടൻ ഷൗക്കത്ത് നമ്മളോടൊപ്പം ചേരുന്നു. ഇത് അഴിമതിയാണെന്നാണ് ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ആരോപണം. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ജൂറി അംഗമായ താങ്കൾക്ക് നേരെ കൂടി ഈ ആരോപണത്തിന്റെ വിരലുണ്ട്. നിയമാവലി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവാർഡ് നൽകിയതിന്റെ പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആരോപിക്കുന്നത് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ ഒരു നടൻ കൂടിയാണ്. ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, ഒന്ന് ജൂറിയുടെ മുൻപേക്ക് വന്ന കാര്യങ്ങൾ മാത്രം ജൂറിക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാര്യം, അതിൽ സലീം കുമാർ ആദ്യം പറഞ്ഞിരിക്കുന്നത് സലീം കുമാറിൻ്റെ സിനിമ ഡോക്യുമെൻ്ററി ഫിലിം അത് എത്തിച്ചിട്ടും ബോധപൂർവം ജൂറിക്ക് മുൻപിലേക്ക് അത് കൊണ്ടുവന്നില്ല അക്കാഡമി എന്നാണ്. അതിന് മറുപടി പറയേണ്ട അക്കാഡമിയാണ്. എങ്കിലും എനിക്കറിയാവുന്ന വിവരം ഞാൻ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ഈ കാര്യം അക്കാഡമിയോട് ചോദിച്ചു. അക്കാഡമി കൃത്യമായി അതിൻ്റെ നിയമാവലി നമുക്ക് കാണിച്ചു തന്നു. അതിൽ പേജ് നമ്പർ 5 അഞ്ചാമത്തെ പേജ് നമ്പറിൽ കൃത്യമായി പറയുന്നുണ്ട്, എൻ ഷോർട്ട് ഇൻ ഫിലിം ഫോർമാറ്റ്. അതായത് ഏത് ഡോക്യുമെൻ്ററി ആണെങ്കിലും അത് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് ഈ പിന്നെ മത്സരത്തിന് വേണ്ടി പരിഗണിക്കേണ്ടതുള്ളൂ. അതായത് ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണം. ഈ പൊക്കാളി എന്ന ഡോക്യുമെൻ്ററിക്ക് പറ്റിയത് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അക്കാഡമി നമുക്ക് പറഞ്ഞു തന്നത്, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫിലിമിലല്ല, ഫിലിം ഫോർമാറ്റിലല്ല. അതുകൊണ്ടാണ് അതൊരു കാരണം. മറ്റൊന്ന്, ഈ വീഡിയോ പിന്നെ ഷൂട്ട് ചെയ്ത ഫിലിംസുകൾക്ക് ഷോർട്ട് ഫിലിമിനും ഡോക്യുമെൻ്ററിക്കും മത്സരം മറ്റൊരു വിഭാഗമുണ്ട്. ആ മത്സര വിഭാഗത്തിലാണ് അത് ഉൾപ്പെടുത്തേണ്ടത്. അതൊരിക്കലും ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത മത്സര വിഭാഗത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ഷോർട്ട് ഫിലിമും ചിൽഡ്രൻ ഇതേപോലെ ഡോക്യുമെൻ്ററി ഫിലിമും കൃത്യമായി ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തത് മാത്രമേ അവാർഡിനായി അയക്കേണ്ടതുള്ളൂ എന്നതാണ് കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 5 അവരുടെ എക്സ്പ്ലനേഷനകത്ത് വളരെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്കാദമി അയക്കാതിരുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്തായാലും ഷൗക്കത്ത് അത് താങ്കളോട് പറഞ്ഞു. പക്ഷേ അതാണെങ്കിൽ കൂടി സലീം കുമാർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അത്രയും പ്രശസ്തനായ ഒരു നടൻ ഈ കാര്യങ്ങൾ പലതവണ അക്കാദമിയിൽ കയറി ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തെ ഫലപ്രദമായി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രണയം എന്ന സിനിമ ഒരു ഓസ്ട്രേലിയൻ ചിത്രം, 2000 പുറത്തിറങ്ങിയ ചിത്രം കോപ്പി അടിച്ചതാണ് എന്ന് പലതവണ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഈ ജൂറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പലരും ഇത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ജൂറിയുടെ മുമ്പിൽ വരുന്ന കാര്യം മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് മറ്റേതെങ്കിലും ചിത്രത്തിൻ്റെ കോപ്പിയടിയാണോ മറ്റേതെങ്കിലും ചിത്രത്തിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ടതാണോ എന്ന കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ മുമ്പിൽ വന്ന കലാസൃഷ്ടി മാത്രം പരിശോധിച്ച് അവാർഡ് നിർണ്ണയിക്കുന്നതാണോ രീതി? ഇല്ല, സ്വാഭാവികമായിട്ടും ഞാൻ പറയാം. ഇപ്പം നമ്മൾ രതി നിർവേദമാണെങ്കിലും മറ്റ് സിനിമകളാണെങ്കിലും
റീമേക്ക് സിനിമകൾക്ക് കൃത്യമായി അക്കാഡമി ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ റീമേക്ക് സിനിമകൾക്ക് അതിൻ്റെ കഥയ്ക്കോ അതിൻ്റെ തിരക്കഥയ്ക്കോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കോ ഒരിക്കലും അവാർഡ് കൊടുക്കാൻ പാടില്ല. പക്ഷേ അതിനകത്ത് അഭിനേതാക്കൾ അവർ വ്യക്തിപരമായി അവരുടെ അഭിനയം അതിന് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കാം എന്നാണ് കൃത്യമായി നമുക്ക് അക്കാഡമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ മുൻപിൽ വന്ന ഓരോ സിനിമയും വേറെ ഏതിൻ്റെയൊക്കെ റീമേക്കാണോ എന്ന് തപ്പി പരതി സംഘടിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ ജൂറി അംഗങ്ങളെല്ലാം തന്നെ ഈ സൃഷ്ടികൾ കാണുകയും അതിനെക്കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ സലിം കുമാർ പറഞ്ഞതുപോലെ ഭാഗ്യരാജ് പറഞ്ഞത് ആ സിനിമയെക്കുറിച്ച് ആ സിനിമ താൻ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ പൊതുവിൽ ഇത്തരം ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ മറ്റേതെങ്കിലും ഭാഷയിൽ നിന്നുള്ള ഒരു ചിത്രം കോപ്പി അടിച്ചതാണോ ഇത് എന്ന കാര്യം പരിശോധിക്കേണ്ട ബാധ്യത ജൂറിക്കില്ല എന്നാണോ? സുരേഷ് അല്ല, ജൂറിക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഓസ്ട്രേലിയൻ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് ആരെങ്കിലും ഒരു പരാതി നേരത്തെ തന്നിരുന്നുവെങ്കിൽ നമുക്കത് പരിശോധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ യാതൊരു പരാതികളും ഞങ്ങളുടെ മുൻപാകെ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു പരാമർശം ഞങ്ങളുടെ ജൂറിയുടെ മുൻപാകെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്നെ റീമേക്ക് ചെയ്ത സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടി വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ ഒന്ന് പ്രണയം എന്ന സിനിമയെ ഒരിക്കലും സിനിമയുടെ വിഭാഗത്തിൽ ഒരു നല്ല സിനിമ എന്ന അവാർഡല്ല കൊടുത്തിരിക്കുന്നത്, ബ്ലെസ്സിക്കാണ്. ആ ഡയറക്ടർ അതെങ്ങനെ കൺസീവ് ചെയ്തു, അദ്ദേഹം അതെങ്ങനെ മേക്ക് ചെയ്തു എന്നതിനാണ് നമ്മൾ മികച്ച ഡയറക്ടർ അവാർഡാണ് പ്രണയത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം, അതായത് ജൂറിയുടെ മുമ്പിൽ വരുന്ന കലാസൃഷ്ടി മാത്രമാണ് ജൂറി പരിഗണിക്കുന്നത്, അത് മറ്റേതെങ്കിലും ഭാഷയിൽ നിന്ന് കോപ്പിയടിച്ചതാണോ മറ്റേതെങ്കിലും ഭാഷാ ചിത്രങ്ങളുടെ സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ട ബാധ്യത ജൂറിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞു ഈ ഫോറം ഫൈവിലോട്ടോ ഇത് പറയുന്നുണ്ടെന്ന്. നിങ്ങൾ ഞാൻ നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസിൽ ഈ പറയുന്ന രീതിയിൽ ഇത് ഇന്ന ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തല മുട്ടയടിച്ചിട്ട് ഞാൻ ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ വേലക്കാരനായിട്ട് ജോലി ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വേലക്കാരനായിട്ട്. ഇത് നമുക്ക് പൊതുജനങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ചലച്ചിത്ര അക്കാദമിയുടെ വെബ്സൈറ്റിൽ നിന്ന് അടിച്ചെടുക്കുന്ന സംഭവത്തിന് ഇല്ല. അത് ഒന്ന് മനസ്സിലാക്കണം. വെറുതെ ചുമ്മാ ഈ അക്കാദമി പറഞ്ഞു വിശ്വസിക്കാൻ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ അത്ര മന്ദനല്ല ഞാൻ. കാരണം ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടിച്ചെടുക്കുമ്പോൾ അത് ലാബ് ലെറ്റർ എന്നോ അല്ലെങ്കിൽ ഇത് ഇന്ന ഫോർമാറ്റിൽ ഷൂട്ടിംഗ് ഫോർമാറ്റിൽ നിന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് വേണം സുരേഷ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിൽ അടിച്ചാൽ ചലച്ചിത്ര അക്കാദമി എന്ന സംഭവം കിട്ടും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പൊതുജനങ്ങൾക്ക് കിട്ടുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒരു ഫോറിലും ഒരു ഫൈവിലും പറയുന്നില്ല. ഞാൻ ഈ ഫോറും ഫൈവും എല്ലാം ഈ കേരളത്തിലുള്ള എല്ലാ പത്രക്കാർക്കും കൊടുത്തു കഴിഞ്ഞ സംഭവമാണ്. അപ്പൊ ചുമ്മാ വെറുതെ ഈ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. മാത്രമല്ല ജൂറിമാർക്ക് അറിയേണ്ട കാര്യമില്ല, പിന്നെ എന്താണ് ഇവർക്ക് അറിയേണ്ടത്? ഇത് പടം ഇന്നതാണെന്നുള്ള ജൂറിമാര്, സി ആർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ജൂറി കേരള കോമഡി പറഞ്ഞു, ഭാഗ്യരാജനോട് പറഞ്ഞു ഇന്ന പടം ഇന്ന സംഭവത്തിൽ മോഷ്ടിച്ച പടമാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമാക്കാതെ ഇവർക്ക് ജൂറിക്ക് പിന്നെ എന്താണ് അറിയേണ്ടത്? കൊടുത്തെങ്കിൽ മാത്രം ജൂറി പരിഗണിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പരാതി കൊടുത്ത് ഒത്തുതീർപ്പാക്കിയ പോലെ ജൂറി തീർച്ചയായിട്ടും ജൂറി പരിഗണിക്കേണ്ട കാര്യമല്ലത്. അല്ലാതെ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രം സമയമുണ്ടാവില്ലേ? ഇന്നാള് പരാതി കൊടുത്തു, ആ പരാതിക്കല്ല ജൂറിക്ക് ഒരു പൊതുവായിട്ടുള്ള